ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈക്വേസ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ എക്സാംസിനെ കുറിച്ചും ഹൈക്വേസ് ലേണിംഗിൻ്റെ എക്സാം പി ഡി എന്ന് പറയുന്ന ഫീച്ചറിനെ കുറിച്ചുമാണ്. നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിൽ നിന്നോ മറ്റു യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെ കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത്, അത് പി ജി ആവാം, ഡിഗ്രി ആവാം, വാട്ട് എവർ യു ആർ പേഴ്സ്യൂയിങ്, നമ്മൾ പഠിക്കുന്ന ആ കോഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സബ്ജക്റ്റ് നോളജ് നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോഴ്സുകളും ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിലൊക്കെ ഉപരി, ശരിയാണ്, നമ്മൾ പഠിക്കുന്നത് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടും ഇൻട്രസ്റ്റ് കൊണ്ടൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ ഏറ്റവും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എക്സാമുകൾ എന്നുള്ളത്, അല്ലേ? നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന എക്സാമുകൾ പാസ്സാവുക എന്നുള്ളത് എന്താണ്, ഒരു ഇൻറ്റഗ്രൽ ആയിട്ടുള്ള പാർട്ടാണ്. നമ്മൾ ഏതൊരു എക്സാം എഴുതുമ്പോഴും ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി മാത്രം എക്സാം എഴുതുക എന്നുള്ളത് ഒരു സുഖമല്ലാത്ത പരിപാടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറ്റുന്ന മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എക്സാം എഴുതേണ്ടത്. ലൈക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇഗ്നോ പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാംസൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത്, നമുക്കറിയാം ഇഗ്നോയിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇഗ്നോ എക്സാംസ് പാസ്സായിട്ട് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആവാം, അതുപോലെ തന്നെ ഗോൾഡ് മെഡലൊക്കെ വാങ്ങാം. അതായത് ഇഗ്നോയുടെ മെഡൽ സിസ്റ്റം ഉണ്ട്, അതിൽ നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ട് നിങ്ങൾ ഗോൾഡ് മെഡൽ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെഡൽ തരുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ, നമ്മളുടെ രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ രാംനാഥ് കോവിന്ദാണ് നിങ്ങളുടെ ഗോൾഡ് മെഡൽ നിങ്ങളെ കയ്യിൽ തരിക എന്നുള്ളത്, രാജ്ഘട്ട് അല്ലെങ്കിൽ രാജ്ഭവനിൽ വെച്ചിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ അധികം പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇഗ്നോയുടെ എക്സാംസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, എവിടുന്ന് ചെയ്യുന്ന സമയത്താണെങ്കിലും എക്സാമിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതൊരു ചിലപ്പം മറാൽപ്പം പഴയതെന്നൊക്കെ നമ്മൾ പറയായിരിക്കും NEP വരുന്നത് വരെ. അപ്പം അതിൽ എക്സാമിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തായാലും മെഡലുകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് തീർച്ചയായിട്ടും വാങ്ങാനൊക്കെ പറ്റും. ഓക്കെ, ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സംഭവമൊന്നും അല്ല ഗോൾഡ് മെഡൽ എന്നുള്ളത്. നിങ്ങൾ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളെക്കാൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗോൾഡ് മെഡൽ അടിച്ച ചരിത്രം ഇഗ്നോന് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഗ്നോ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇഗ്നോ നമുക്ക് നൽകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ SLMs ആണ്. അപ്പോൾ ഞാൻ സൈക്കോളജി കോഴ്സിൻ്റെ SLMs കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോ തരുന്നുണ്ട്. പക്ഷേ അത് മാത്രം മതിയോ? നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ആ എക്സാമിന് ഏറ്റവും ബെസ്റ്റായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ഓരോ എക്സാമിനും ചിലപ്പം പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസിനെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു ഓർഡർ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാമിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ സർവൈവ് ചെയ്ത് പോകുന്നത്, ലൈക്ക് നീറ്റിൻ്റെ കോച്ചിങ് സെൻറ്റർ ആവട്ടെ, നെറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് ആവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ആ ഒരു പാറ്റേണിൻ്റെ മുകളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പരീക്ഷയും നമ്മൾ നേരിടുമ്പം ആദ്യം നമ്മൾ ആ എക്സാമിന് ആ പരീക്ഷയെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇഗ്നോയുടെ എക്സാമിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇഗ്നോയുടെ എക്സാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിനും ഒരുപോലെയാണ്. ഓക്കെ, എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ചില എലക്റ്റീവ് കോഴ്സുകളുണ്ട്, EVS, എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് പോലെയുള്ള ചില പേപ്പേഴ്സ് ഉണ്ട്, അതിനൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പക്ഷേ അതല്ലാത്ത കോഴ്സുകൾ, പ്രധാനമായിട്ടുള്ള കോർ കോഴ്സുകൾക്കൊക്കെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലാത്ത മറ്റ് പേപ്പേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള പാരഗ്രാഫുകൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ തന്നെ 10 മാർക്കിൻ്റെ ഉണ്ടാവും, 5 മാർക്കിൻ്റെ ഉണ്ടാവും, 1000 വേർഡ്സിൽ എഴുതേണ്ട ഉണ്ടാവും, 500 വേർഡ്സിൽ എഴുതേണ്ട ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ കോഴ്സ് യു ആർ സ്റ്റഡിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെൽഫായിട്ട് പഠിച്ചിട്ട് വേണം എഴുതാൻ, ഡിസ്റ്റൻസ് ആയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നില്ല. ലൈക്ക് ഹൈക്വേസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സുകൾ സൈക്കോളജിയും BCOM ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. അപ്പോൾ അവർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നില്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യണം, എക്സാം പാസ്സാവണം. അങ്ങനെയാണെങ്കിലല്ലേ അവർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗോൾഡ് മെഡലൊക്കെ കിട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലാത്ത പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോങ് ആയിട്ട് നിങ്ങൾ പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടി വരും. ലൈക്ക് ഇത്ര വേർഡ്സിലാണ് എഴുതേണ്ടതെന്നുണ്ടാവും, ചിലപ്പോൾ 1000 വേർഡ്സ് ഉണ്ടാവും, 500 വേർഡ്സ് ഉണ്ടാവും, 50 വേർഡ്സിൽ എഴുതേണ്ട ചെറിയ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്, നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് തന്നെ ലേൺ ചെയ്തിട്ട് വേണം ഇതൊക്കെ എഴുതാൻ. ലൈക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ഹൈക്വേസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സൈക്കോളജി BCOM പോലുള്ള കോഴ്സുകൾക്ക് എന്താണ്
റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും കിട്ടാത്ത ആൾക്കാരായിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അവർ സ്വന്തം തന്നെ പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ എക്സാമുകളൊക്കെ എഴുതിയിട്ട് വേണം ഗോൾഡ് മെഡലൊക്കെ വാങ്ങാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ കീവേഡ്സ് ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ലൈക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് ഡിഫൈൻ എന്ന് പറയുന്നുണ്ടാവും, ഇവാലുവേറ്റ് എന്നുണ്ടാവും, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നുണ്ടാവും, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എഴുതാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കൃത്യമായ പ്രാക്ടീസ് ആവശ്യമുണ്ട്. ഇതെല്ലാം എല്ലാം ഒരേപോലെ അല്ല എഴുതേണ്ടത്. ഓക്കെ, ഡിഫൈൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ പ്രധാനമായും ഡെഫിനിഷൻസും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഒരു തിയറിയെക്കുറിച്ചാണെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ തന്നെ എന്ത് ചെയ്യണം, നടത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ പല രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ യാതൊരുവിധ ബേസും ഇല്ലാതെ ലൈക്ക് തീരെ പ്രാക്ടീസൊന്നും ചെയ്യാതെ തന്നെ പോയിട്ട് എഴുതുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എഴുതാൻ പറ്റില്ല. എസ്പെഷ്യലി കുറേ കാലത്തിന് ശേഷമൊക്കെ ആയിരിക്കും, ഒരു വലിയ ഗ്യാപ്പൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മളൊരു കോഴ്സിന് ചേർന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമിന് നമ്മൾ നല്ലോണം പഠിച്ച് പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം വാക്കുകൾ കിട്ടിയെന്ന് വരില്ല. എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെണ്ണും പിടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ മാറണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെയാണ് ഹൈക്വേഴ്സിൻ്റെ എക്സാം പി ഡി എന്ന് പറയുന്ന ഫീച്ചർ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. എക്സാം പി ഡി എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ പോലും ഇതിൽ ജസ്റ്റ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ബേസിക്കലി നമ്മൾ പറയുക ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടാവുക നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാമിൻ്റെ ആൻസർ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഇമേജിലുള്ളത് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന സൈക്കോളജിയുടെ ഒരു പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് അസൈൻമെൻറ്റ് 2021 അസൈൻമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു എക്സാം പി ഡി എഫ് ഫയലിൻ്റെ സ്ക്രീൻഷോട്ട് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ അഹം ആൻഡ് അഹങ്കാര എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ അതിൽ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം പി ഡി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് ഇത് നോക്കി പഠിച്ചിട്ട് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഗ്നോർഡ് ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പല പോയിട്ട് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ വർഷം ചോദിച്ച ചോദ്യം അടുത്ത വർഷവും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടതെങ്കിൽ അടുത്ത സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഏതൊക്കെ മുന്നേ ഉള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം പി ഡി എസിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ പ്ലേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തതായിരിക്കും. പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഓരോ ലെസൺ വൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, ഓരോ ലെസൻ്റെ ഭാഗമായിട്ടുള്ള എക്സാം പി ഡി എസിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സാം എഴുതാൻ. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം ടി ഇ ഇറ്റേർമെൻ്റ് എക്സാമിനേഷൻ December 2019 അതുപോലെ തന്നെ June 2011 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് എക്സാം പി ഡി എയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ച് റിപ്പീറ്റഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ബ്രാക്കറ്റിൽ അത്രത്തോളം എന്തുണ്ടാവും ഇറ്റേർമെൻ്റ് എക്സാമിനേഷനിൽ ചോദിച്ചു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസ് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും സംഭവങ്ങളൊന്നും ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ ഇഗ്നോർഡ് എക്സാം എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഇഗ്നോ എക്സാമിനെ സക്സസ്ഫുൾ ആയിട്ട് ടാക്കിൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട് യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് അതിന് കൃത്യമായ പ്രാക്ടീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എന്ത് എഴുതുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക. എങ്കിൽ പോലും നിങ്ങൾ എഴുതുന്ന രീതി, അതിൻ്റെ സ്ട്രക്ചർ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്താണ് ഇവാലുവേഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടുന്ന പോയിന്റ്സ് ആണ്. കാരണം ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ അറിവിനെ അളക്കുക എന്നുള്ളതിലുപരി എന്താണ് നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു, നിങ്ങളെ പ്രസൻറ്റേഷൻ സ്കിൽസൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് വിത്ത് ഓർ വിത്തൗട്ട് എക്സാം പീഡിയ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ലൈക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ഇഗ്നോ എക്സാംസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അതുപോലെ തന്നെ പൊതുവേ വരാറുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതോരോ കോഴ്സ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസും ലൈവ് സെഷൻസൊക്കെ ചെയ്യും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വെയിറ്റ് ഫോർ ദോസ് വീഡിയോസ്.
നിങ്ങൾ ഇഗ്നോയിൽ നിന്നും എം കോം ബി കോം ബി എ സൈക്കോളജി എം എ സൈക്കോളജി കോഴ്സുകൾ ചെയ്യുകയോ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ ഹൈക്വൈസ് ലേണിംഗ് നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈക്വൈസ് ലേണിംഗിൻ്റെ ക്ലാസ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഹൈക്വൈസ് ലേണിംഗിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.